സോ ഹലോ ഗൈസ്, വെൽക്കം ബാക്ക്. അപ്പോൾ നമ്മളിന്ന് പറയാൻ പോകുന്നത് നമ്മുടെ യൂട്യൂബുമായി ബന്ധപ്പെട്ടൊരു സംഭവമാണ്. എന്താ വെച്ചാൽ, നിങ്ങൾ തമ്മിൽ കണ്ടിട്ടുണ്ടാവും, അതുപോലെ തന്നെയാണ് നമ്മുടെ സബ്സ്ക്രൈബ് ചെയ്ത സബ്സ്ക്രൈബേഴ്സ് ആരൊക്കെയാണെന്ന് അറിഞ്ഞാൽ എങ്ങനെ ഇരിക്കും, പൊളിക്കൂലേ? അപ്പോൾ അതാണ് നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത ആൾക്കാരൊക്കെ നമുക്ക് ആരാണെന്ന് മനസ്സിലാവും. നമുക്ക് നേരെ വീട്ടിലൊക്കെ കഴിച്ചു നോക്കി. അപ്പോൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്താൽ വീട് കാണണമെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാം. പിന്നെ ഉണ്ടല്ലോ ബെഡും കൂടി അന്വേഷിച്ചു. അപ്പം നേരെ വീട്ടിലേ കിടക്കാം. കുറച്ചൊക്കെ ചെയ്യുന്ന വെച്ചാൽ, ഒരു ആപ്ലിക്കേഷൻ കാര്യമൊന്നും വേണ്ട. നമ്മുടെ ക്രോമിൽ തന്നെ നമ്മുടെ വൈറ്റ് സ്റ്റുഡിയിൽ നമുക്ക് ഒരു പുതിയ അപ്ഡേറ്റ് വന്നിട്ടുണ്ട്. അപ്പോൾ അതിലാണ് ചെയ്യാൻ പോകുന്നത്. നമുക്ക് നേരെ സ്ക്രീനിൻ്റെ കൂടുതലേക്ക് എടുക്കാം. അപ്പോൾ അതിൽ ഞാനെല്ലാം കാണിക്കുന്നുണ്ട്. ഫ്രണ്ട്സ്, ഇപ്പോൾ ചെയ്യാനായിട്ട് നമുക്ക് വേണ്ട വെച്ചാൽ, ഒരു ആപ്ലിക്കേഷൻ പോയി ഇൻസ്റ്റാൾ ആക്കേണ്ട ഒരു കാര്യം ചെയ്യേണ്ടത്, നമ്മുടെ ഫോണിൽ തന്നെ ഇല്ല, നമ്മുടെ ക്രോമിലേക്ക് കയറാം. അപ്പോൾ നമുക്ക് ക്രോമിലാണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ക്രോം ഓപ്പൺ ചെയ്ത് പോലത്തെ ഇൻ്റർഫേസ് എത്തും. അപ്പോൾ നമ്മൾ ഇവിടെ ആയിട്ട് യൂട്യൂബിൽ സെർച്ച് ചെയ്ത് നോക്കുക, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ ആയിട്ട് നിങ്ങളുടെ യൂട്യൂബിൻ്റെ ഇത് കാണാൻ പറ്റുന്നുണ്ടാവും. അപ്പം അതിൽ ക്ലിക്ക് ചെയ്യാം. അപ്പം നമ്മുടെ നേരെ യൂട്യൂബ് ചാനലിലേക്ക് എത്തുക. അത് നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ട്, നമ്മുടെ യൂട്യൂബ് ചാനലിലേക്ക് എത്തിയിട്ടുണ്ട്. അപ്പോൾ നമ്മളിതിപ്പം സ്വതാ ഡെസ്ക് ടോപ്പ് സൈറ്റിലേക്ക് മാറ്റണം. അപ്പോൾ ഈ ഐക്കണിൽ ക്ലിക്ക് ചെയ്തിട്ട് ഇവിടെ ഡെസ്ക് ടോപ്പ് സൈറ്റിൽ കാണാൻ പറ്റണം. അപ്പോൾ അതിൽ ടിക്ക് കൊടുക്കുക. അപ്പോൾ ടിക്ക് മാർക്ക് കൊടുത്താൽ കുറച്ച് സമയം ലോഡിങ് ടൈം എടുക്കുന്നുണ്ട്. അപ്പോൾ അതിനുശേഷം നമ്മുടെ ചാനലൊന്ന് ഡെസ്ക് ടോപ്പ് സൈറ്റിലേക്ക് അല്ലെങ്കിൽ കമ്പ്യൂട്ടർ മോഡൽ ടൈപ്പിലേക്ക് വന്നിട്ടുണ്ട് ഗൈസ്. ഓക്കെ, അപ്പം നമുക്കിവിടെ കാണാൻ പറ്റുന്നുണ്ടാവും, നമ്മുടെ ചാനലിൻ്റെ ലോഗോ ഇവിടെ കാണാൻ പറ്റും ഗൈസ്. അത് ലോഡിങ് ടൈം എടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മുടെ ചാനലിൻ്റെ ലോഗോയിൽ ക്ലിക്ക് ചെയ്താൽ ഇതുപോലത്തെ ഒരു ഇൻ്റർഫേസിലേക്ക് എത്തും. നമ്മുടെ ചാനലിൻ്റെ പേരൊക്കെ വന്നിട്ടുണ്ട്. അപ്പോൾ ഇവിടെ യുവർ ചാനൽ എന്നുള്ള ഇത് കാണാൻ പറ്റുന്ന നിങ്ങൾക്ക്. ഇതൊരു ഷോർട്ട് വീഡിയോ ആണ്, ചെറുതാണ്. കാരണം വെച്ചാൽ നിങ്ങൾക്ക് യൂസ്ഫുൾ ആകാൻ വേണ്ടിയാണ്, പെട്ടെന്ന് മനസ്സിലാകാൻ വേണ്ടിയാണ്. അപ്പം നമ്മുടെ യുവർ ചാനലിൽ ക്ലിക്ക് ചെയ്യാം. അപ്പോൾ യുവർ ചാനലിൽ ക്ലിക്ക് ചെയ്യുക, ഇതുപോലത്തെ ഇൻ്റർഫേസ് ആയിരിക്കും എത്തുക നിങ്ങൾക്ക്. അപ്പോൾ നമ്മുടെ വീഡിയോസും കാര്യമൊക്കെ ലോഡായി വന്നിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ മാനേജ് ചാനലും കസ്റ്റം ചാനലും ഉണ്ട്. അപ്പോൾ ഇതിൽ നമ്മൾ കസ്റ്റം ചാനലിൽ ക്ലിക്ക് ചെയ്യാം. അപ്പോൾ അവിടെയാണ് നമ്മൾ ചെയ്യേണ്ടത്. അപ്പോൾ ഇത് ഡയറക്റ്റ് ക്രോമിലേക്ക് തന്നെയാണ് പോവുക. വൈറ്റ് സ്റ്റുഡിയോയിൽ പോകില്ല, അതൊരു ലോഡിങ്ങായി കാണിക്കുന്നത് മാത്രമാണ്. അപ്പോൾ നമ്മുടെ വൈറ്റ് സ്റ്റുഡിയോയിൽ ഒരു പോപ്പപ്പ് കണക്ക് വന്നിട്ടുണ്ട്. അപ്പോൾ ഇവിടെയാണ് നമ്മുടെ സബ്സ്ക്രൈബേഴ്സ് ആരൊക്കെയാണ് നമ്മുടെ സബ്സ്ക്രൈബേഴ്സ് എന്നൊക്കെ അറിയാൻ വേണ്ടിയിട്ടുള്ള സ്ഥലം. അപ്പോൾ നമുക്ക് നോക്കാം ഗൈസ്. ഓക്കെ, ഏകദേശം നമുക്ക് എത്ര മാസത്തിൻ്റെ കണക്കൊക്കെ നോക്കിയിട്ട് നമുക്ക് സെറ്റാക്കി എടുക്കാവുന്നതാണ്. ഇപ്പോൾ ഇത്ര മാസത്തിനുള്ളിൽ എത്ര ആൾക്കാർ സബ്സ്ക്രൈബ് ചെയ്തു, പിന്നെ ആരൊക്കെയാണ് ആൾക്കാർ, അതൊക്കെ മനസ്സിലാക്കാൻ പറ്റുന്നതായിരിക്കും. ഏറ്റവും അവസാനം സബ്സ്ക്രൈബ് ചെയ്തത് ആരാണ്, അങ്ങനത്തെ കാര്യങ്ങൾക്ക് മനസ്സിലാവും. അപ്പോൾ ഇതുപോലത്തെ ഇൻ്റർഫേസിൻ്റെ കാര്യങ്ങൾ എത്തുക. അപ്പം ഇവിടെയാണെങ്കിൽ ഒരുപാട് ഓപ്ഷൻസും കാര്യങ്ങളുണ്ടെങ്കിൽ കാണുന്നുണ്ടാവും. അനലിറ്റിക്സും വീഡിയോസ്, നമ്മുടെ മോണിറ്റൈസേഷൻ, കോപ്പിറൈറ്റ്, കമൻസ്, അങ്ങനെ സംഭവമൊക്കെ ഇവിടെ തന്നെ ഉണ്ട്. അപ്പോൾ നമ്മൾ എവിടെയാണ് പോകേണ്ടത് വെച്ചാൽ, ഇവിടെ നമ്മുടെ ചാനലിൽ ലോഗോയുടെ ഏറ്റവും അടിയിലായിട്ട് ഒരു ഐക്കൺ കാണാൻ പറ്റുന്നുണ്ടാവും, ഡാഷ് ബോർഡ്. അപ്പോൾ ആ ഡാഷ് ബോർഡിലേക്കാണ് നമ്മൾ പോകേണ്ടത്. അപ്പോൾ നമ്മുടെ ചാനലിൻ്റെ ഡാഷ് ബോർഡിലേക്ക് നമ്മൾ എത്തിയിട്ടുണ്ട്. അപ്പോൾ ഇവിടെ കാണാൻ പറ്റുന്നുണ്ടാവും ലേറ്റസ്റ്റ് വീഡിയോ പെർഫോമൻസ്. അപ്പോൾ ഇതാണ് ലേറ്റസ്റ്റ് ആയിട്ടുള്ള പെർഫോമൻസ്. പിന്നെ ഇമ്പോർട്ടൻ്റ് നോട്ടിഫിക്കേഷൻ, അതൊക്കെ വന്നിട്ടുണ്ട്. പിന്നെ ഗൈസ് നോക്കുകയാണെങ്കിൽ, ഗൈസ് ഇവിടെ നമുക്കൊരു കോപ്പിറൈറ്റ് ക്ലെയിമൊക്കെ വന്നിട്ടുണ്ട്, അതൊക്കെ നമുക്ക് സെറ്റാക്കാം. പിന്നെ നോക്കുകയാണെങ്കിൽ ചാനൽ അനലിറ്റിക്സ് നോക്കുകയാണെങ്കിൽ 9400 ആകെ കാണിക്കുന്നുണ്ടാവും. അപ്പോൾ നമുക്ക് എങ്ങനെയാണ് നമ്മൾ സബ്സ്ക്രൈബേഴ്സ് നോക്കാം. അപ്പം ലാസ്റ്റ് പോസ്റ്റ് കാണിക്കുന്നുണ്ട്. അപ്പം നിങ്ങൾക്ക് ഇവിടെയായിട്ട് കാണാൻ പറ്റുന്നുണ്ടോ ഗൈസ്? ഓക്കെ, റീസെൻ്റ് സബ്സ്ക്രൈബേഴ്സ്. അപ്പം ഏകദേശം 90 ദിവസത്തിനിടയ്ക്ക് സബ്സ്ക്രൈബ് ചെയ്ത ആരൊക്കെയാണ് നമുക്ക് ഇവിടെ കാണാൻ പറ്റുന്നുണ്ടാവും. അപ്പം ഡ്യൂഡ് ആൻഡ് ഡ്യൂഡി ഫാൻസ് എന്ന് പറഞ്ഞ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ട്. അപ്പം നമുക്ക് സി ഓൾ എന്നിലേക്ക് ക്ലിക്ക് ചെയ്താൽ, അപ്പോൾ ഇതുപോലെയാണ് നമ്മൾ ചെയ്യേണ്ടത്. അപ്പോൾ ഈ സി ഓൾ എന്നിലേക്ക് ക്ലിക്ക് ചെയ്യാം. അപ്പം ഒരു പോപ്പ് വന്നിട്ടുണ്ട്. അപ്പോൾ സബ്സ്ക്രൈബേഴ്സ് എന്ന് ഇതിലൊരു പോപ്പ് വന്നു. പിന്നെ നമുക്ക് ഇവിടെ ആയിട്ട് നമ്മൾ ഡേറ്റും കാര്യമൊക്കെ സെറ്റ് ചെയ്യാൻ കഴിച്ചു. അപ്പോൾ ലോഡ് ചെയ്യുന്ന സമയത്ത് ഞാൻ പറഞ്ഞുതരാം നിങ്ങൾക്ക്. അപ്പോൾ ഇതെവിടെ നമുക്ക് ഡേറ്റും കാര്യം സെറ്റ് ചെയ്യാം. 7 ദിവസം, 28 ദിവസം, 90 ദിവസം, 1 വർഷം, അങ്ങനത്തെയാണ് നമ്മൾ ഇവിടെ കാണിക്കുന്നത്. പിന്നെ നോക്കുകയാണെങ്കിൽ അവസാനം സബ്സ്ക്രൈബ് ചെയ്ത ആൾക്കാരൊക്കെ ആണെങ്കിൽ ഡ്യൂഡ് ആൻഡ് ഡ്യൂഡി ഫാൻസ്, അങ്ങനത്തെ കുറച്ച് ആൾക്കാർ ഇപ്പോൾ സബ്സ്ക്രൈബ് കാണാൻ പറ്റുന്നുണ്ടോ. ഇത് ഏകദേശം 90 ദിവസത്തിനിടക്കാണ്. അപ്പോൾ ലാസ്റ്റ് 7 ഡേയ്സ് നോക്കാം നമുക്ക്. അപ്പോൾ ഇതുപോലെ നമുക്ക് ചെയ്യാൻ പറ്റുന്നതായിരിക്കും. അപ്പോൾ ലാസ്റ്റ് 7 ഡേയ്സ് നോക്കുകയാണെങ്കിൽ ലോഡായി വരണത്ര ഗൈസ്. ഓക്കെ, ഇപ്പോൾ ലാസ്റ്റ് 7 ഡേയ്സ് നോക്കുകയാണെങ്കിലും കുറച്ച് ആൾക്കാരൊക്കെ വന്നിട്ടുണ്ട്, നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടാവും. അപ്പം ലോഡായി വന്നിട്ടുണ്ട്, ഐ മീൻ മീഡിയ അങ്ങനത്തെ ഒക്കെ വന്നിട്ടുണ്ട്. പിന്നെ നോക്കുകയാണെങ്കിൽ അവരുടെ സബ്സ്ക്രൈബേഴ്സ് കൗണ്ടും കാണിക്കുക, അവർക്ക് എത്ര സബ്സ്ക്രൈബറിലും കാണിക്കുന്നുണ്ട്. പിന്നെ നമുക്ക് വേണമെങ്കിൽ ഇവിടെ എത്ര ആൾക്കാരെ വേണമെന്നുണ്ട്. ഇപ്പോൾ ഏകദേശം 10 ആൾക്കാരാണ്. അപ്പോൾ നമുക്കിവിടെ 50 വരെ മാക്സിമം നോക്കാവുന്നതാണ്. പിന്നെ നോക്കുകയാണെങ്കിൽ അടുത്തടുത്ത പേജിലേക്ക് പോകാൻ ഈ ഐക്കണിൽ ക്ലിക്ക് ചെയ്യുക. ഒരു ആരോ ഐക്കൺ ഉണ്ട്, അപ്പോൾ അതിൽ ഐക്കണിൽ ക്ലിക്ക് ചെയ്താൽ നമുക്ക് അടുത്ത പേജിലേക്ക് പോകാൻ പറ്റുന്നതായിരിക്കും. അപ്പോൾ ഗൈസ് നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടോ അടുത്ത പേജ് വന്നിട്ടുണ്ട്.
അപ്പോൾ നിങ്ങൾക്ക് ഓരോ പേജിലുള്ള ആൾക്കാരൊക്കെ ആരാണ് നമ്മുടെ സബ്സ്ക്രൈബേഴ്സൊക്കെ നോക്കാൻ കിട്ടുന്ന ട്രിക്ക് തന്നെയാണ്. അപ്പം നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെടുന്നതായിരിക്കും, അപ്പം നേരെ ഔട്ട്ഡോറിലേക്ക് കടക്കാം. ഫോട്ടോസ് നിങ്ങൾ ഈ വീഡിയോ ഇഷ്ടപ്പെടുന്ന ഇഷ്ടം ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഒരാൾ ബട്ടൺ കൂടി എന്നെ വിളിച്ചു തരിക. അപ്പോൾ നിങ്ങൾക്ക് ഇൻഫോർമേറ്റീവ് വീണ്ടും ഒരു സൈനിങ് ഔട്ട്.